വിഷം വിളമ്പുന്നവർ. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ എന്നത് വെറും വാക്കാവുകയാണ്. കഴിഞ്ഞ വർഷം മെയ് 1 കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച പെൺകുട്ടി മരിച്ചപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഭക്ഷണപദാർത്ഥം വിതരണം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ കടകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നും അന്ന് തീരുമാനിച്ചിരുന്നു. ഭക്ഷണം സംബന്ധിച്ച പരാതികൾ ഫോട്ടോ സഹിതം അപ്ലോഡ് ചെയ്യുന്നതിന് പൊതുജനങ്ങൾക്ക് സൌകര്യമുണ്ടാക്കുമെന്നും സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് പ്രഖ്യാപിച്ച നടപടികൾ മിക്കതും കടലാസിൽ ഒതുങ്ങി. സിപിഐ അജിതയാണ് ചേരുന്നത്. അജിത, ഈ കോട്ടയത്ത് നഴ്സ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചപ്പോൾ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് സംസ്ഥാനത്തെ ഭക്ഷ്യ സുരക്ഷ, അതിലെ ആശങ്കകൾ. എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുക? രജനി, എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഉണർന്നു പ്രവർത്തിക്കുക, അല്ലാത്തപ്പോൾ പേരിന് മാത്രം നടപടിയെടുത്ത് കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്ന പതിവ് രീതി വിട്ട ഒരു പ്രവർത്തനവും സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷ മേഖലയിൽ നടക്കുന്നില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തെ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുശേഷം വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ രജനി ഇപ്പോൾ പറഞ്ഞത് പ്രകാരം ഒരു കാര്യവും, പ്രഖ്യാപിച്ച ഒരു കാര്യവും നടപ്പാക്കുകയോ നടപ്പാക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മെയ് 1 കാസർഗോഡ് ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഷവർമ കഴിച്ച ഒരു പെൺകുട്ടി മരിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ വക പല പ്രഖ്യാപനങ്ങളും ഉണ്ടായത്. ഭക്ഷ്യസുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കുമെന്നും ഉറപ്പാക്കുമെന്നും കടകൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പറും ഫോട്ടോ സഹിതം പരാതികൾ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രത്യേക ആപ്പുമെല്ലാം ഒരുക്കുമെന്നും എല്ലാം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മെയ് ഒന്നിന് ശേഷമുള്ള കാര്യങ്ങൾ ആ ഒരു ആഴ്ചയിലാണ്. പക്ഷേ നാളെ ഇന്ന് വരെ ഇതൊന്നും നടപ്പായിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം ഇങ്ങനെ ഒരു ടോൾ ഫ്രീ നമ്പറോ പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാനുള്ള സംവിധാനമോ ഇതുവരെ സജ്ജമായിട്ടില്ല. ജനുവരി 15 ആപ്പ് റെഡിയാകുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ പണിപ്പുരയിലാണ് എന്ന് മാത്രമാണ്. മറ്റൊരു കാര്യമുള്ളത് ലൈസൻസ് നിർബന്ധമാക്കും എന്നുള്ളതാണ്. എല്ലാ ഭക്ഷണശാലകൾക്കും ലൈസൻസ് ഉറപ്പാക്കാൻ മുന്നോട്ട് പോകാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 600,000 സ്ഥാപനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഭക്ഷണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷനുള്ള 600,000 സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ 500,000 സ്ഥാപനങ്ങൾക്കും ഈ ലൈസൻസ് ഇല്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇത് ഉറപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ലൈസൻസ് എടുപ്പിക്കുന്നതിനോ വേണ്ട നടപടികളിലേക്ക് കടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പരിശോധനകൾ ഫലപ്രദമായി നടപ്പാക്കുമെന്നും കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുമെന്നും എല്ലാം ആവർത്തിക്കുമ്പോഴും ഇതിനു വേണ്ട സംവിധാനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുണ്ടോ എന്ന കാര്യത്തിലും വലിയ സംശയമുണ്ട്. ഈ 600,000 സ്ഥാപനങ്ങൾ ഈ ഭക്ഷണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്ത്, ഇതിൻ്റെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനും ഈ ലൈസൻസ് സംവിധാനം അടക്കം പരിശോധിക്കുന്നതിനും എല്ലാം വെറും 140 ഉദ്യോഗസ്ഥർ മാത്രമാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളതും വസ്തുതയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ഇത് ഏകോപിപ്പിച്ചുള്ള പരിശോധനകൾ, അത് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന ചോദ്യവും ഭക്ഷ്യസുരക്ഷാ മേഖല നേരിടുന്ന വലിയ ചോദ്യമാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ചില നടപടികൾ കൈക്കൊള്ളുന്നു എന്നതിനപ്പുറം ഭക്ഷ്യസുരക്ഷ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്ന് തന്നെയാണ് അജിത് പറഞ്ഞത്.